വിജയവാണി SSLC പരീക്ഷ സഹായി മലയാളം അടിസ്ഥാന പാഠാവലി മൂന്നാം ടൈം പാഠഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത് കണിയാപുരം മുസ്ലിം ഹൈസ്കൂൾ ഫോർ ബോയ്സിലെ അധ്യാപകൻ മുജാബ്. നമസ്കാരം. മലയാളം അടിസ്ഥാന പാഠാവലിയിൽ വാക്കുകൾ വിടരുന്ന പുലരികൾ എന്ന മൂന്നാമത്തെ യൂണിറ്റിൽ ഈ സന്തോഷ് കുമാറിന്റെ പണയം എന്ന കഥ, വി മധുസൂദനൻ നായരുടെ അമ്മയുടെ എഴുത്തുകൾ എന്ന കവിത, സുകുമാർ അഴീക്കോടിന്റെ പത്രനീതി എന്ന ലേഖനം തുടങ്ങിയ പാഠഭാഗങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അയ്യപ്പ പണിക്കരുടെ തത്തമ്മ എന്ന കവിതയിലെ വരിയിലൂടെയാണ് യൂണിറ്റ് ആരംഭിക്കുന്നത്. വാക്കുകൾ ശക്തിയായി ആവിഷ്കരിക്കപ്പെടുമ്പോൾ മനസ്സിനുണ്ടാകുന്ന വൈകാരിക മാറ്റം വളരെ വലുതാണ്. അവ ഹൃദയത്തെ ഉണർത്തുന്ന അനുഭവങ്ങളായിത്തീരുന്നു. ഇന്ന് നാം ചുറ്റും കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഭയമില്ലാതെ ഉറക്കം പറയാൻ ആർക്കാണ് സാധിക്കുക? കാണേണ്ടത് മാത്രം കാണാനും കേൾക്കേണ്ടത് മാത്രം കേൾക്കാനുമുള്ള തിരിച്ചറിവ് മനുഷ്യന് നേടേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അവയോട് പ്രതികരിക്കാനും അവയിലെ നന്മകൾ പറയാനുമുള്ള ശക്തി നാവിനും തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാനുള്ള ശക്തി കൊക്കിനും ഉണ്ടാകട്ടെ എന്ന് കവി ആശംസിക്കുന്നു. സമൂഹത്തിൽ ഈ ചുമതല നിർവഹിക്കേണ്ടവർ ആരൊക്കെയാണെന്ന് ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനായി ഭാഷ ശക്തമായ പ്രതികരണ മാധ്യമമായി മാറേണ്ടതുണ്ട്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ നവമാധ്യമങ്ങൾ മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. അക്കൂട്ടത്തിൽ ശ്രവ്യ അനുഭവം പകരുന്ന മാധ്യമമെന്ന നിലയിൽ റേഡിയോയ്ക്ക് ഇന്നും സവിശേഷമായ സ്ഥാനമാണുള്ളത്. പണയം എന്ന കഥയിൽ ദരിദ്രനും തയ്യൽ പണിക്കാരനുമായ ചാക്കുണ്ണിയാണ് ആറാട്ടുകുന്നിൽ ആദ്യമായി റേഡിയോ വാങ്ങുന്ന വ്യക്തി. രാപകൽ വിശ്രമമില്ലാതെ തയ്യൽ പണി ചെയ്ത് മിച്ചം വെച്ച കാശുകൊണ്ടാണ് ഒരു റേഡിയോ സ്വന്തമാക്കിയത്. റേഡിയോ വാങ്ങാൻ തീരുമാനിച്ചതു മുതൽ ബീഡിവലി, കള്ളുകുടി തുടങ്ങിയ ദുശീലങ്ങൾ പലതും മാറ്റിവെച്ചു. കാലിൽ ആണിയുടെ അസുഖം ഉണ്ടായിരുന്നിട്ടും പൊട്ടിയ റബ്ബർ ചെരുപ്പ് പോലും മാറ്റി വാങ്ങാതെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു. തന്റെ ദൈവികമായ കാര്യങ്ങൾക്ക് പോലും തൽക്കാലം അവധി നൽകി റേഡിയോ സ്വന്തമാക്കുന്നു. തയ്യൽ ജോലികൾക്കിടയിൽ റേഡിയോ പരിപാടികൾ ഓരോന്നായി കേട്ടാസ്വദിക്കുന്നു. ചാക്കുണ്ണി കടയിൽ നിന്നും രാത്രി വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിലും രാത്രി പ്രക്ഷേപണം തീരുന്നതുവരെയും ആ റേഡിയോ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന റേഡിയോ മകന്റെ ചികിത്സ ആവശ്യത്തിനായി പണയം വെക്കേണ്ടി വരുമ്പോൾ ചാക്കുണ്ണിയുടെ ജീവിതത്തിന്റെ താളം തെറ്റുന്നു. തന്റെ തൊഴിലിൽ ഒട്ടും തന്നെ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നു. സ്വന്തം ജീവിതത്തിൽ നിന്നും വിലപ്പെട്ടതെന്തോ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അയാൾക്ക് തോന്നുന്നു. ചുറ്റുപാടും നിരവധി ആളുകളുണ്ടായിട്ടും വലിയൊരു ഏകാന്തത അയാളെ വലയം ചെയ്തിരിക്കുന്നു. റേഡിയോ പണയം വെക്കാൻ വേണ്ടി ചെമ്പ് മത്തായിയുടെ അടുക്കലെത്തിയപ്പോൾ ചാക്കുണ്ണിക്കുണ്ടാകുന്ന ചിന്തകൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളെപ്പോലെ നോക്കേണ്ടുന്ന സാധനമായ റേഡിയോ ചെമ്പുമത്തായി എവിടെയായിരിക്കും സൂക്ഷിക്കുക? അത് മച്ചിലേക്ക് വലിച്ചെറിയില്ലേ? പൊടികയറി കേടുവരില്ലേ? എലികൾ അതിന്റെ പുറംഭാഗം കരണ്ടു കളയില്ലേ? എത്ര നാൾ കഴിഞ്ഞാണ് ഇതിനി തിരിച്ചു കിട്ടുക? തുടങ്ങിയ ചിന്തകളാൽ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീ ആളുകയായിരുന്നു. കഥാവസാനത്തിൽ മകന്റെ മരണത്തിൽ വ്യസനിക്കുന്ന ചാക്കുണ്ണി മകനിഷ്ടമായിരുന്ന ബാലമണ്ഡലം പരിപാടി കേൾക്കാൻ വേണ്ടി ചെമ്പുമത്തായിയുടെ അടുത്തെത്തുന്നു. അല്പം ആശ്വാസം കണ്ടെത്താനായിരിക്കാം ഇവിടെ എത്തിച്ചേർന്നത്. മാധ്യമങ്ങൾ മനുഷ്യനെ ആനന്ദിപ്പിക്കുന്നതിനോടൊപ്പം ആശ്വാസവും പകരുന്നുവെന്നതിന് തെളിവ് കൂടിയാണ് ഈ കഥ. കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടുന്ന രീതി മനസ്സിലാക്കി വെക്കണം. അതിനായി കഥാപാത്രങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഓരോ കഥാപാത്രങ്ങളുടെയും സാമ്യവും വ്യത്യസ്തവുമായ സ്വഭാവ സവിശേഷതകൾ പ്രത്യേകം സൂചിപ്പിക്കണം. കഥാപാത്രങ്ങളുടെ നിലപാടുകൾ, കഥയിൽ അവർക്കുള്ള സ്ഥാനം, അവർ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യം, മാനുഷിക ഭാവങ്ങൾ തുടങ്ങിയവ എടുത്തു പറയണം. പണയം എന്ന കഥയിൽ ചാക്കുണ്ണിയും ചെമ്പുമത്തായിയും നമുക്ക് പരിചിതമായ കഥാപാത്രങ്ങളാണല്ലോ. കലയോടും തൊഴിലിനോടും ആഭിമുഖ്യവും ആത്മാർത്ഥതയുമുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് ചാക്കുണ്ണി. കല ആസ്വാദനം ജീവിതത്തിന് മൂല്യങ്ങൾ പകരുന്നു. പണത്തോടുള്ള ആർത്തി മൂത്തവർക്ക് മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതായും കാണാം. പണമുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമുള്ളവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ കലകൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല. കല ആസ്വാദനത്തിനുള്ള സമയം കൂടി ധനം സമ്പാദിക്കുന്നതിനായി വിനിയോഗിക്കുന്നുണ്ട്. ചെമ്പുമത്തായി മുകളിൽ പറഞ്ഞ സ്വഭാവക്കാരുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന കഥാപാത്രമാണ്. പണത്തോടുള്ള ആർത്തി മനുഷ്യത്വം നശിപ്പിക്കുന്നതായും നിരീക്ഷിക്കാം. ഭാരിച്ച ജീവിത ചിലവുകൾക്കിടയിലും റേഡിയോ സ്വന്തമാക്കാൻ ഏറെ കഷ്ടപ്പെട്ടതുപോലെ തന്നെ അതിനെയും
തൻ്റെ കുഞ്ഞിനെയും സംരക്ഷിക്കാൻ ഏറെ കഷ്ടപ്പെടുന്നു. റേഡിയോ നഷ്ടപ്പെട്ടപ്പോൾ ചാക്കുണ്ണിക്കുണ്ടായ അവസ്ഥ, മകൻ നഷ്ടപ്പെട്ടപ്പോൾ ബാലമണ്ഡലം പരിപാടി കേട്ട് ആശ്വാസം കൊള്ളുന്ന സന്ദർഭങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിതത്തിൽ പണം മാത്രം പോരാ എന്നും സഹൃദയന് മാത്രമേ നല്ല മനുഷ്യനാകാൻ കഴിയൂ എന്നും കല ആസ്വാദനം മാനുഷിക മൂല്യങ്ങൾ ഉയർത്തപ്പെടുമെന്നുള്ള തരത്തിൽ കഥയെ ക്രോഡീകരിക്കാവുന്നതാണ്. നഗര ജീവിതത്തിനിടയിൽ കവി കണ്ടെത്തുന്ന അമ്മയുടെ എഴുത്തുകൾ കവിയിലുണ്ടാക്കിയ ചിന്തകളാണ് വി മധുസൂദനൻ നായരുടെ അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയുടെ പ്രമേയം. വീടിന് മോടി കൂട്ടുന്നതിന്റെ ഭാഗമായി ചില്ലുപെട്ടിയിൽ പട്ടണക്കോപ്പുകൾ നിറയ്ക്കുമ്പോൾ അമ്മ അയച്ച എഴുത്തുകളെ ചായ്പിലെ കാൽപ്പെട്ടിയിലേക്ക് മാറ്റിവെക്കുന്നു. അതിലെ അക്ഷരങ്ങൾ അമ്മ തന്നെയാണ്. മകനായി പകർന്ന ആ പാൽ മുത്തുകളിൽ അമ്മയുടെ കരുതലും വാത്സല്യവും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഭാര്യയുടെ നിരന്തര പ്രേരണയിലാകാം, അല്ലെങ്കിൽ തന്റെ കുട്ടികൾ തൊട്ടു വായിച്ച് അശുദ്ധമാകാതിരിക്കാനാകാം കത്ത് ചായ്പിലേക്ക് മാറ്റുന്നത്. ആ കത്തും താനും തമ്മിലുള്ള വൈകാരിക അടുപ്പം പുതുതലമുറയ്ക്കുണ്ടാകണമെന്നില്ലെന്നും കവി കരുതുന്നു. കത്ത് എന്ന വ്യവഹാര രൂപത്തിന് ഹൃദയത്തിന്റെ ഭാഷയാണുള്ളതെന്നും സാന്ത്വനവും കരുതലും പ്രോത്സാഹനവും പ്രചോദനവും നൽകാൻ കത്തുകൾക്ക് സാധിക്കുമെന്നും, മനസ്സ് തുറന്നുള്ള കത്തുകൾ കുടുംബബന്ധങ്ങളെ സുദൃഢമാക്കിയിരുന്ന പഴയ കാലത്തെക്കുറിച്ചും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാതാവിനെയും മാതൃഭാഷയെയും എങ്ങനെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിയുമെന്ന മനോഭാവം രൂപപ്പെടാൻ ഈ കവിത സഹായിക്കുന്നു. അമ്മയുടെ കത്തുകൾ കവിയിൽ പകർന്നു കിട്ടിയ അനുഭവങ്ങൾ അത്രയേറെ വലുതാണ്. ആ കത്തുകളിലൂടെ നാട്ടുപുരാണങ്ങൾ, വീട്ടുവഴക്കുകൾ, ഊട്ടുത്സവങ്ങൾ, കൃഷിരീതികൾ, മരുന്ന് കുറിപ്പുകൾ, നാവേർമന്ത്രങ്ങൾ, കൂടാതെ അമ്മയുടെ വാത്സല്യം, ഉത്കണ്ഠ, സാരോപദേശങ്ങൾ, ഇവയെല്ലാം നാദമായി തേനായി കവിയിൽ അനുഭവപ്പെടുന്നു. നഗരജീവിതത്തിന്റെ പുതുവഴികളിൽ അമ്മ കെടാവിളക്കായി കവി മനസ്സിൽ തെളിഞ്ഞു നിൽക്കും. ഇവിടെ അമ്മ തന്നെയാണ് കവിക്ക് മാതൃഭാഷ. അമ്മയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഗർഭസ്ഥ ശിശുവിന് നാഭിയിലെ ചലനമായും നാവിൽ പുരട്ടിയ തേനായും വാത്സല്യമൊഴികളായും പകർന്നു കിട്ടുന്നു. ആ തുടർച്ചയാണ് അമ്മയുടെ കത്തുകളെന്ന് കവി വിശ്വസിക്കുന്നു. അമ്മയിൽ നിന്ന് അകലുമ്പോൾ മാതൃഭാഷയിൽ നിന്ന് അകലുന്നു. ജീവിതത്തിൽ ഉടനീളം മകന് കാവലായി അമ്മ പിൻപേ പറക്കുന്നു. ഇന്ന് അന്യഭാഷാ സംസ്കാരമാണ് ആദിത്യശാലയിൽ ശോഭിക്കുന്നതെന്ന് കവി അഭിപ്രായപ്പെടുന്നു. അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനു വേണ്ടിയാണ്. ഇവിടെ വിദേശത്ത് നിർമ്മിച്ച അമ്മയാണ് അന്യഭാഷ. പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കത്തുകളിലാണ് യഥാർത്ഥ അമ്മയുള്ളതെന്ന് കവി വിശ്വസിക്കുന്നു. കൂടാതെ മൂന്ന് തലമുറകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് കവി സൂക്ഷ്മമായി ആവിഷ്കരിക്കുന്നുണ്ട്. മക്കളെ വാത്സല്യത്തോടെ പരിചരിച്ചു വളർത്തുന്ന അമ്മ, അമ്മയോട് സ്നേഹമുണ്ടെങ്കിലും അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത മകൻ, കുടുംബത്തിന്റെ നന്മകൾ തിരിച്ചറിയാതെ വളർന്നു വരുന്ന കുട്ടികൾ, തലമുറകൾ കഴിയുന്തോറും വൈകാരിക ബന്ധം ശിഥിലമാകുന്ന ചിത്രം കൂടി ഈ കവിത നൽകുന്നു. എത്ര ഭാഷ സ്വന്തമാക്കിയാലും നഷ്ടപ്പെട്ടു പോകുന്ന സംസ്കാരവും മൂല്യങ്ങളും തിരിച്ചു പിടിക്കണമെങ്കിൽ മാതൃഭാഷയോടുള്ള സ്നേഹവും ആദരവും ഉപേക്ഷിക്കരുതെന്ന് കവി നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. പാഠഭാഗത്തിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കവിതാ ഭാഗങ്ങളോ നൽകിയിട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇവ തയ്യാറാക്കുമ്പോൾ പരിഗണിക്കാവുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നും ചോദ്യത്തിലുണ്ടാകും. ഏത് കവിതാഭാഗങ്ങളായാലും കവിയെയും കവിതയെയും പരിചയപ്പെടുത്താം. രചനാപരമായ പ്രത്യേകത, കവിതയുടെ സവിശേഷ പ്രയോഗങ്ങൾ, ഇഷ്ടപ്പെട്ട വരികൾ, ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ, ഹൃദയസ്പൃക്കായി തോന്നിയ ഭാഗങ്ങൾ, പ്രാസഭംഗി തുടങ്ങിയ അംശങ്ങൾക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തേണ്ടതാണ്. സമകാലിക പ്രസക്തി ഉണ്ടെങ്കിൽ അവയും, സമൂഹത്തിന് മുന്നിൽ വയ്ക്കാൻ കഴിയുന്ന സന്ദേശമുണ്ടെങ്കിൽ ക്രോഡീകരണത്തിൽ അതും കൂടി സൂചിപ്പിക്കേണ്ടതാണ്. മാധ്യമങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണല്ലോ ഇന്നുള്ളത്. ജനമനസ്സുകളെ വളരെ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്ന ഈ രംഗം ഇന്ന് എത്രത്തോളം അവരുടെ ധർമ്മം നിർവഹിക്കുന്നുവെന്നും അവരുടെ ലക്ഷ്യം എന്തായിരിക്കണമെന്നും ചർച്ച ചെയ്യപ്പെടുന്ന ലേഖനത്തിലെ ഒരു ഭാഗമാണ് സുകുമാർ അഴീക്കോടിന്റെ പത്രനീതി എന്ന പാഠഭാഗം. സാമൂഹ്യ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു തിരുത്തൽ ശക്തിയായി മാധ്യമം മാറേണ്ടതുണ്ട്. മാധ്യമങ്ങൾ സൂര്യന് കീഴിലുള്ളതും മേലെയുള്ളതുമായ എല്ലാറ്റിനെക്കുറിച്ചും വിവരങ്ങൾ നൽകുക മാത്രമല്ല, അവയെക്കുറിച്ച് വിമർശനം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തരം അഭിപ്രായം നടത്തുന്ന മാധ്യമങ്ങൾ വേണ്ടത്ര വിമർശിക്കപ്പെടുന്നില്ല എന്ന് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു. കാലികമായ മാറ്റങ്ങൾ വരുത്തുന്നതിനോടൊപ്പം
സമൂഹത്തിന് നിഷ്പക്ഷമായ ദിശാബോധം നൽകാൻ മാധ്യമങ്ങൾക്ക് കഴിയണം. ഭരണാധികാരികൾ പോലും ഭയക്കുന്ന മൂർച്ചയേറിയ ആയുധമാണ് മാധ്യമമെന്ന തിരിച്ചറിവിലൂടെ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. സത്യവും നീതിയും പുലർത്തിയിരുന്ന പത്രങ്ങളുടെ സാന്നിധ്യം ഒരു സമൂഹത്തെ രക്ഷിക്കുവാൻ കഴിയുമെന്ന് അഭിപ്രായം പല ചിന്തകർക്കുമുണ്ട്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നാലാമത്തെ തൂണായി കണക്കാക്കപ്പെടുന്നത് മാധ്യമങ്ങളാണെന്ന് പറഞ്ഞ് ഇവയെ വാഴ്ത്തപ്പെടാറുണ്ട്. ഏതു മനുഷ്യനും പത്രത്തിലൂടെ അറിയുകയും അറിയിക്കുകയും ചെയ്യുന്നതോടൊപ്പം പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കേണ്ടിയിരിക്കും. പല പത്രങ്ങൾ വായിക്കുന്നതിലൂടെ മാത്രമായിരിക്കും ചില കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു പത്രത്തിന്റെ മുഖപ്രസംഗത്തിലൂടെ അതിന്റെ നിലപാട് തിരിച്ചറിയാൻ സാധിക്കും. മുഖപ്രസംഗം ഗൗരവമുള്ള ഒരു വായനയായതിനാൽ അതിന്റെ രൂപം മനസ്സിലാക്കി വെക്കണം. ഒരു പൊതുവിഷയമായിരിക്കും മുഖപ്രസംഗത്തിൽ കടന്നു വരുന്നത്. അനുയോജ്യമായ തലക്കെട്ടും വിഷയത്തെക്കുറിച്ചുള്ള അവഗ്രഥനവും നടത്തിയിരിക്കും. ലളിതമായ ഭാഷയും ശക്തമായ അഭിപ്രായവും ഉൾപ്പെടുന്നു. കാര്യകാരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള കണ്ണികാകരണം നടത്തിയിരിക്കും. പരിഹാര നിർദ്ദേശങ്ങളോ സ്വതന്ത്ര അഭിപ്രായങ്ങളോ ഉൾപ്പെടുന്നു. വായനക്കാരന് വിഷയത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും സാമൂഹ്യമായ പ്രതികരണത്തിന് സജ്ജമാക്കാനും കഴിയുന്ന രീതി ഉണ്ടായിരിക്കും. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലേക്കുള്ള വളർച്ച മനുഷ്യന്റെ നിത്യജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വെളിപ്പെടുന്ന റിംഗ് ടോൺ എന്ന കവിത പാഠഭാഗത്തിന്റെ അനുബന്ധ പ്രവർത്തനത്തിൽ പരിചയപ്പെടുത്തുന്നു. പുതിയ ലോകത്തിന്റെ പ്രവണതകൾ സ്വീകരിച്ചാൽ മാത്രമേ സ്വയം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നും മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങൾ ചുറ്റുപാടുകളെയും മാറ്റിയിരിക്കുന്നുവെന്ന് കവി അഭിപ്രായപ്പെടുന്നു. കിളിനാദം പോലും ഒരു റിംഗ് ടോണായി മാറുന്ന കാലത്തെ ഓർമ്മപ്പെടുത്തുന്നു. അനുദിനം സാമൂഹികമായും സാംസ്കാരികമായും വൈകാരികമായും നവമാധ്യമങ്ങൾ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം ഓർക്കേണ്ടതാണ്. പഠന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി എഴുതി പരിശീലിക്കേണ്ടതും പാഠഭാഗങ്ങൾ ആവർത്തിച്ചുള്ള വായനയിലൂടെ ആശയം ഹൃദിസ്ഥമാക്കി വെക്കേണ്ടതുമാണ്. ഇതോടുകൂടി യൂണിറ്റ് പരിചയം അവസാനിക്കുന്നു.